ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ വേർഷനിൽ വർക്ക് ചെയ്ത ഓട്ടോക്യാഡ് ഫയലിനെ നമുക്ക് ലോവർ വേർഷനിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ വല്ല ഫ്രണ്ട്സ് നമുക്ക് അയച്ചു തന്ന ഓട്ടോക്യാഡ് ഫയൽ അല്ലെങ്കിൽ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഓട്ടോക്യാഡ് ഫയൽ നമുക്ക് ലോവർ വേർഷൻ ഓട്ടോക്യാഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഫയലിന് ഏതെങ്കിലും ഫ്രണ്ട്സിന് നമ്മൾ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരടുത്ത് തന്നെ പറഞ്ഞിട്ട് ലോവർ വേർഷനിലേക്ക് സേവ് ആസ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ ഹയർ വേർഷൻ ഓട്ടോക്യാഡ് ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരുവിധം ആൾക്കാർക്ക് അറിയുന്ന സംഭവം തന്നെ ആയിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഹയർ വേർഷൻ ഓട്ടോക്യാഡ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാതെ, ആർക്കും തന്നെ അയച്ചു കൊടുക്കാതെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഓട്ടോക്യാഡ് ഫയലിനെ ഹയർ വേർഷനിൽ നിന്നും ലോവർ വേർഷനിലേക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഗൂഗിളിനകത്ത് നമ്മൾ ഓട്ടോക്യാഡ് വേർഷൻ കൺവേർട്ടർ എന്ന് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കൺവേർട്ട് .com എന്ന് പറഞ്ഞ സൈറ്റാണ്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഫയൽ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഹയർ വേർഷനിൽ വർക്ക് ചെയ്ത ഓട്ടോക്യാഡ് ഫയൽ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാറ്റ് 2015 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ ഓട്ടോക്യാഡ് 2013 ആണ്. ഈ 15 എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 15 ഞാൻ ലോവർ വേർഷനിലേക്ക് സേവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. എന്നിട്ട് ഇവിടെ കൺവേർട്ട് ടു എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാഡിൽ DWG ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. സെറ്റിങ്സിനകത്ത് പോവുക. ഇവിടെ ഓട്ടോക്യാഡ് വേർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2010 or 2007 അങ്ങനെ ഏത് ലോവർ വേർഷനിലേക്കാണ് നമുക്ക് സേവ് ആസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ 2013 ആണ്. അപ്പോൾ എനിക്ക് 10 സേവ് ആസ് ചെയ്താൽ മതി. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഓട്ടോക്യാഡ് ഫയലിനെ ഡൗൺലോഡ് ചെയ്യാനും ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ 2010 സേവ് ചെയ്തിട്ടുള്ളത്. ഞാൻ 2010 എന്ന് റീനെയിം ചെയ്തിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുന്നു. ഇനി ഞാൻ ഓട്ടോക്യാഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പണിനകത്ത് ഞാൻ ആ ഒരു 2010 ആക്കിയിട്ട് സേവ് ചെയ്ത ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.